നമുക്ക് പറ്റുമെങ്കിൽ പൊന്നാര മുമ്പിനിങ്ങളെ പറ്റുമെങ്കിൽ സാധിക്കുന്നവര് നമ്മുടെ ആരോഗ്യവും നമ്മുടെ ക്രിയേറ്റിവിറ്റിയും നമ്മുടെ ഉത്സാഹവും പ്രവർത്തിക്കാനുള്ള കഴിവും ഉന്മേഷവും ആരോഗ്യവും ഒക്കെ നിലനിർത്തണമെങ്കിൽ മിനിമം ഒരു 9:30 ഉറങ്ങിയിട്ട് അവലെ സുബേക്ക് എഴുന്നേറ്റാൽ എന്തൊരു റാഹത്താണ്, എന്തൊരു റാഹത്താണ്. ഞാനിപ്പോ ചെറിയൊരു പരിശ്രമത്തിലാണിപ്പോ 9:30 കിടന്നിട്ട് നമ്മൾ അതിരാവിലെ എന്ത് റാഹത്താണ്, വളരെ റാഹത്താണ്. നമ്മള് യൂറോപ്യൻസും ഇംഗ്ലീഷുകാരും അമേരിക്കയൊക്കെ ഇവരൊക്കെ ജോലി ചെയ്യുമ്പോ എന്തൊരു ഉന്മേഷമല്ല സാദിഖ് ഭായി, ഇവരൊക്കെ എത്ര എത്ര ഉന്മേഷത്തിലാ വർക്ക് ചെയ്യുന്നത്. ജോലി സമയം രാവിലെ 8 മുതൽ വൈകിട്ട് 2 മണി വരെ 3 മണി വരെ അവര് വളരെ ഉന്മേഷത്തിലാ. നമ്മളിങ്ങനെ ഒരു കാപ്പി ഇട്ടോ ഒരു ചായ ഇട്ടോ എന്ന് ചോദിച്ച് നടക്കാം. ഇതിന്റെ ആവശ്യമില്ല. നമ്മൾ നേരത്തെ കിടന്നുറങ്ങി ആ ഇഷ കഴിഞ്ഞിട്ട് അത്യാവശ്യ കാര്യങ്ങളൊക്കെ നിർവഹിച്ചു കഴിഞ്ഞാൽ ഇതാ നേരെ സ്ട്രേറ്റ് ടു ബെഡ്. നമുക്ക് 4 മണിക്ക് എഴുന്നേൽക്കാം, 4:30 എഴുന്നേൽക്കാം. എന്ത് ഉന്മേഷത്തിൽ! വേണമെങ്കിൽ ചെറിയ ഒരു ജോഗിങ്ങോ ചെറിയ എക്സസൈസോ ഒരു നടത്തോ ഒക്കെ ഉണ്ടെങ്കിൽ വളരെ റാഹത്തായി. നമ്മളിത് 12 മണിക്കൊക്കെ അങ്ങോട്ട് ചപ്പാത്തിയും മട്ടൻ കറിയൊക്കെ അടിച്ചിട്ട് കിടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഈ രാത്രി സമയത്ത് നമ്മുടെ വയറിനെ ദഹിപ്പിക്കാനും കഴിയില്ല. രാത്രിയായി കഴിഞ്ഞാൽ നമ്മുടെ ആമാശയം താഴ്ബാനാവുന്നു. അത് ഇരുട്ടിന്റെ ഒരു പ്രത്യേകതയാണ്. രാത്രിയെ അള്ളാഹു സംവിധാനം, നമ്മുടെ ശരീരം പോലും താഴ്ബാൻ. അതുകൊണ്ടാണ് നമ്മൾ മാംസാഹാരങ്ങളൊന്നും രാത്രി കഴിക്കരുത് എന്നാണ് ആരോഗ്യശാസ്ത്രം പറയുന്നത്. രാത്രി ഇറച്ചും മട്ടനും ബീഫും ഒന്നും അടിക്കണ്ട. നമ്മൾ ഇതാ നാട്ടിന്ന് വരുന്നുണ്ട്, ഫ്ലൈറ്റ് എപ്പോഴെത്താ? 1:30 ലാൻഡിങ്. അപ്പം 2:30 റൂമിലെത്തൂലേ സാധനം. എന്തൊരു കഥ! അങ്ങനെ നമ്മൾ ഇങ്ങനെ ഇല്ലാത്ത അസുഖം പ്രയാസങ്ങളോ. അപ്പോ നമ്മുടെ ജീവിതം ഒന്ന് ഡിസിപ്ലിൻ ആക്കാൻ നമ്മൾക്കൊന്ന് പരിശ്രമിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പറ്റുന്നവരെ ചെയ്തോളി, എത്ര പറ്റാത്തുള്ള ജോലി. ആ സമയത്ത് ഡ്യൂട്ടിയുള്ളവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ റൂമിൽ ലൈറ്റ് ഓഫ് ആക്കാൻ വിടാത്തവരുണ്ടാവും, അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. പറ്റുന്നവര് എന്ത് ചെയ്യാ, വളരെ റാഹത്താ, വലിയ റാഹത്ത് തോന്നും. നമ്മുടെ നമുക്ക് തന്നെ ഒരു കുറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, കുറെ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ കഴിയും. അല്ലെങ്കിൽ നമ്മുടെ വിലപ്പെട്ട അല്ലെ ഏറ്റവും നല്ല അല്ലാഹു മബാരിക്കി ഉമ്മത്തി ഫീ ബുക്കൂരിഹ, ഇവിടങ്ങൾ ദുആ ചെയ്തതാണ്. എന്റെ ഉമ്മത്ത് അതിരാവിലെ ചെയ്യുന്ന പണിക്കൊക്കെ നീ ബർക്കത്ത് ചെയ്യണേ തമ്പുരാനാണ്. രാവിലെ ഇറങ്ങിയാൽ ഇവിടെ സംഭവം, 7 മണിക്ക് എല്ലാ ഓഫീസുകളും തുറന്നു അല്ലെ, 6:30-7 മണിക്ക് ഓഫീസുകൾ ലൈവായി തുടങ്ങി. നമ്മളൊക്കെ ഓഫീസ് തുറങ്ങണേ 10 മണി, പിന്നെ അവരെ നാസ്യം കഴിഞ്ഞു വരും 11 മണി, അപ്പോഴേക്കും ലഞ്ചായി. ഒരു പറക്കത്തില്ലല്ലോ, ഒരു കാര്യം നടക്കും. അതോ നമ്മൾ വെറുതെ തിരുവനന്തപുരത്തേക്ക് എക്സ്പ്രസ് ഹൈവേ വേണ്ട എന്നൊക്കെ പറഞ്ഞ ഒരു വിഭാഗം നമ്മുടെ നാട്ടിൽ മുടക്കിയപ്പോ അവർ പറഞ്ഞ ഒരു ഞൊണ്ടി ന്യായം അതാണ്. ഇങ്ങനെ ധൃതി പിടിച്ചോണ്ട് വണ്ടി ചെന്ന് എന്താ കാര്യം, കാര്യം നടക്കൂലല്ലോ. സുബ്ഹാനല്ലാഹ്. ഒരു തമാശ പറഞ്ഞായിരിക്കാം, വലിയൊരു വികസനം മുടങ്ങി എന്നുള്ള വിഷയം അവിടെക്കട്ടെ. പക്ഷേ നമ്മുടെ നാട്ടിൽ ബർക്കത്തില്ലാത്തൊരവസ്ഥ ഉണ്ട്, പണിയെടുക്കണില്ല. അത് ഈ രാവിലെ സമയത്താണ് ബർക്കത്ത്, രാവിലെ തുറക്കുന്ന ഓഫീസുകൾ, നമ്മൾ രാവിലെ ചെയ്യുന്ന അധ്വാനം. നമ്മൾ നോക്കി രാവിലെ സുബഹ് കഴിഞ്ഞിട്ട് ദുഹ്ർ വരെ എത്ര സമയമുണ്ടെന്ന്. അത്രയും നേരം നമുക്ക് ഒരു നിസ്കാരത്തിന്റെ ഇടയിലും കിട്ടൂലല്ലോ. നമ്മൾ ഉച്ചയായി കഴിഞ്ഞ് ഏകദേശം നമ്മൾ സാബാനായി കഴിഞ്ഞു. ഉച്ച കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബോഡി ടയർഡ്. അതുവരെയുള്ള സമയം അത് നമ്മൾ ഉറങ്ങിയിട്ടും അല്ലാതെ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എപ്പോഴാ വല്ല വർക്കും ചെയ്യാൻ സമയം ഇല്ലല്ലോ. ഇവിടെ നമ്മളൊരു പ്രവാസികളൊക്കെ മൊത്തത്തിൽ നമ്മൾ ആരോഗ്യമൊക്കെ നഷ്ടപ്പെട്ട് വളരെ പ്രയാസത്തിലാണ് തിരിച്ചു പോവാറുള്ളത്. അപ്പൊ അങ്ങനെ ഒരു ഇത് വരും മുമ്പേ നമ്മൾ എന്ത് ചെയ്യുക, പ്രിവെൻഷൻ ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറഞ്ഞ പോലെ ഒന്ന് നമ്മുടെ ഉറക്കൊക്കെ ഒന്ന് ഡിസിപ്ലിൻ ചെയ്യുക. ഇൻഷാല്ലാ ഭക്ഷണം ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് നല്ല റാഹത്താക്കാം. അള്ളാഹു സുബ്ഹാനഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഞാൻ ഇനിയിപ്പോ പോയിട്ട് എന്ത് ചെയ്യേണ്ട, നാശം അടിക്കാൻ നിൽക്കണ്ട, അല്ല ചെറിയ ഫ്രൂട്ട്സ് സന്ധ്യ കഴിച്ചിട്ട് ഞാൻ കിടന്നുറങ്ങിക്കോളി. ആമീൻ എന്നൊക്കെ ഉഷാറിൽ പറഞ്ഞിട്ടേ ചെന്നിട്ട് സൂപ്പർച്ചിട്ട് അടിക്കാനുള്ള പരിപാടി. അപ്പോ ശ്രദ്ധിക്കുക, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾ ആരോഗ്യം നിലനിർത്തി തരട്ടെ. നമുക്ക് വലിയ ആവശ്യം. സലുല്ലാഹുൽ ആഫിയ, അള്ളാഹുവിനോട് ആഫിയത്തിനെ ചോദിച്ചോളൂ, അള്ളാഹുവിനോട് ആരോഗ്യം തരണം എന്ന് പറയണമെന്ന്. അതിനർത്ഥം നമ്മുടെ ആരോഗ്യം നിലനിർത്താനുള്ള എന്തെങ്കിലും ഒരു ടിപ്സ് ഒരാൾ പറഞ്ഞിരുന്നതായിരിക്കും ഒരു പക്ഷെ ആ ദുആന്റെ ഉത്തരം. അല്ലെങ്കിൽ നല്ലൊരു ഡോക്ടറെ രംഗത്തേക്കെത്തി, അല്ലെങ്കിൽ നമ്മളെ നേരത്തെ ഉറങ്ങാനും നേരത്തെ എഴുന്നേൽപ്പിക്കാനും പറ്റുന്ന ഒരു ഭാര്യയെ കിട്ടി, അല്ലെങ്കിൽ കൂടുതൽ റൂമിലുള്ള ആളുകൾ അങ്ങനെയാണ്. ഇതൊക്കെ അത്തരം ദുആകൾക്കുള്ള ഉത്തരമായിരിക്കും. നമ്മള് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി, അതിനല്ലാഹു നമുക്ക് പൈസ തന്നു. ഒക്കെ ആ ദുആന്റെ ഉത്തരാണ്. നമുക്ക് ആഫിയത്തിനെ തരണേ. അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ. സല്ലു അലാ നബി മുഹമ്മദിൻ വആലി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി.
اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. بعد صلاة من حبيبنا حضرت ليكتم الله وتيجي بركته أودت الله وسندوش بكتة.